ഇയ്യോബിന്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമാണ് ഇയ്യോബ്. യഹസ്കേൽ പ്രവചനം 14 അധ്യായത്തിലും യാക്കോബിന്റെ ലേഖനം 5 അധ്യായത്തിലും ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. പേരിന്റെ അർത്ഥവും നിഷ്പത്തിയും അവ്യക്തമാണ്. ശത്രുത, വിദ്വേഷം എന്നീ ആശയങ്ങളുള്ള ഒരു ധാതുവിൽ നിന്നാണ് ഇയ്യോബ് എന്ന പേര് വന്നതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. പീഡിതൻ എന്ന അർത്ഥവും പറയപ്പെടുന്നുണ്ട്. സമാനമായ ഒരു അറബി ധാതുവിന് അനുദപിക്കുന്നവനെന്ന് അർത്ഥമുണ്ട്. ഈജിപ്തിലെ ശാപഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന പലസ്തീനിലെ ഒരു തലവന്റെ പേര് അയ്യാവും എന്നാണ്. അമർന എഴുത്തുകളിലൊന്നിൽ ബാശാനിലെ അസ്തേരോത്തിലെ ഒരു പ്രഭുവിൻ്റെ പേരും അയ്യാവ് എന്നാണ്. യഹൂദ, ക്രിസ്തീയ, ഇസ്ലാം പുരാണങ്ങളിലെ ഇയ്യോബിൻ്റെ കഥയ്ക്ക് ബൈബിൾ സംബന്ധമായ കഥയുമായി അടിസ്ഥാന ബന്ധം കുറവാണ്. ഇയ്യോബിൻ്റെ ജന്മദേശം ഊസായിരുന്നു. ഈ ദേശത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. ഏദോമിൻ്റെ അതിരിലായിരുന്നു ഊസെന്ന് പൊതുവെ കരുതപ്പെടുന്നു. യിരെമ്യ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം കുടിക്കുന്നതിന് ആഹ്വാനം ചെയ്യപ്പെടുന്ന ജനതകളിൽ ഊസ് ദേശവും ഉൾപ്പെടുന്നുണ്ട്. ഇയ്യോബ് മഹാധനികനും ഭക്തനുമായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. ഒരു ദിവസം സ്വർഗത്തിൽ യഹോവയുടെ സന്നിധിയിൽ സാത്താൻ ചെന്നു. ഇയ്യോബിൻ്റെ ഭക്തിയെക്കുറിച്ച് യഹോവ പറയുകയും അവൻ്റെ മേൽ ദൃഷ്ടി വച്ചുവോയെന്ന് ചോദിക്കുകയും ചെയ്തു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾക്കു വേണ്ടിയുള്ള നന്ദിയും ഭക്തിയും മാത്രമാണ് ഇയ്യോബിനുള്ളതെന്ന് സാത്താൻ പ്രതിവചിച്ചു. സാത്താൻ്റെ ധാരണ തെറ്റെന്ന് തെളിയിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് ഇയ്യോബിൻ്റെ 10 മക്കളെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും യഹോവ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം കൂടാതെ അവനെ നശിപ്പിക്കേണ്ടതിന് ദൈവം സാത്താനെ അനുവദിച്ചു. ഇയ്യോബിനെ ബാധിച്ച രോഗം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുക പ്രയാസമാണ്. രോഗലക്ഷണം കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുക കൊണ്ട് ഏത് രോഗമാണെന്ന് തിരിച്ചറിയുവാൻ നിവൃത്തിയില്ല. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കൾ ബാധിച്ചു. ഓട്ടിൻ കഷ്ണം ഉപയോഗിച്ച് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ഇയ്യോബ് ചാരത്തിലിരുന്നു. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിക്കാൻ ഭാര്യ ഉപദേശിച്ചു. ഭാര്യയെ ഇയ്യോബ് ശകാരിച്ചു. എലിഫസ്, ബിൽദാദ്, സോഫർ എന്നീ സുഹൃത്തുക്കൾ ഇയ്യോബിനെ സന്ദർശിച്ചു. ഇയ്യോബിൻ്റെ അവസ്ഥ കണ്ട് വേദനയോടുകൂടെ ഒരു വാക്കും ഉരിയാടാതെ അവർ 7 ദിവസം ഇയ്യോബിനോടൊപ്പം നിലത്തിരുന്നു. ഇയ്യോബിൻ്റെ വിലാപം ദീർഘമായ ചർച്ചയ്ക്ക് കാരണമായി. മൗനം ഭേദിച്ചുകൊണ്ട് ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശവിച്ചു. ഈ ആത്മകഥം അവസാനിക്കുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു എന്ന വാക്കുകളോടെയാണ്. ഇയ്യോബിന് നേരിട്ട നഷ്ടത്തിനും കഷ്ടത്തിനും കാരണം അവൻ്റെ പ്രവൃത്തിദോഷമാണെന്ന വിശ്വാസമാണ് സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വന്തം നിഷ്കളങ്കത തെളിയിക്കുവാൻ ശ്രമിക്കാതെ പാപം ഏറ്റുപറയുകയാണ് നല്ലതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അവരുടെ ആശ്വാസ വചനങ്ങൾ ഗുണദോഷത്തിൽ ആരംഭിച്ചുവെങ്കിലും ഉഗ്രവാദത്തിൽ അവസാനിച്ചു. സഹതപിക്കുന്ന സുഹൃത്തുക്കളുടെ നിലപാട് മാറ്റി കുറ്റം തെളിയിക്കുന്ന അഭിഭാഷകന്റെ നിലയിൽ അവർ സംസാരിച്ചു. 3 വാദപ്രതിവാദം നടന്നു. എലിഹൂവിൻ്റെ വാദത്തോടെ അതവസാനിച്ചു. യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ഇയ്യോബ് മനസ്സിലാക്കി. യഹോവ അവൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയും എല്ലാം ഇരട്ടിയായി നൽകുകയും ചെയ്തു. ഇയ്യോബ് 140 വർഷം ജീവിച്ചിരുന്നു. വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. പുതിയ നിയമത്തിൽ യോബിൻ്റെ സഹിഷ്ണുത പ്രശംസിക്കപ്പെടുന്നു. ഇയ്യോബ് സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളു? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എന്റെ അന്തം എന്ത്? അർഹിക്കാത്ത കഷ്ടത നേരിടുമ്പോൾ സഹിഷ്ണുതയോടെ ഉറച്ചു നിന്ന് അതിനെ തരണം ചെയ്യാൻ യോബ് നമുക്ക് മാതൃകയാണ്.